മലപ്പുറം ജില്ലയിൽ തീപ്പാറും മത്സരം നടക്കുന്ന തവന്നൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നമ്പറമ്പിലാണ് ഇന്ന് സമയം മലയാളത്തിനോടൊപ്പം ചേരുന്നത്. സ്വാഗതം. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിനെ നോക്കി കാണുന്നത്? ഈ മത്സരം ശരിക്കും പറഞ്ഞാൽ ഒരു ആവേശം നിറഞ്ഞ ഒരു മത്സരമാണ്, പ്രതീക്ഷയുള്ള ഒരു മത്സരമാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വിജയ ശുഭ വിജയ പ്രതീക്ഷയുള്ള ഒരു മത്സരമാണ്. തവന്നൂർ മണ്ഡലത്തിലെ ഓരോ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും തവന്നൂരിലുണ്ടാവും. എത്ര ശതമാനം വിജയ ശതമാനം ഈ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, ഈ 100-ൽ കൂടുതൽ നമുക്ക് കണക്കാക്കാൻ പറ്റുമെങ്കിൽ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും നല്ല റിപ്പോർട്ടുകളാണ് ഓരോ ഭാഗത്തു നിന്നും നമ്മൾ കയറി ചെല്ലുന്ന വീടുകളിൽ നിന്ന് പോലും നമുക്ക് കിട്ടാറുണ്ട്. താങ്കൾ ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് മുന്നേ തന്നെ ഫിറോസ് കുന്നമ്പറമ്പിൽ വരുന്നു, ഫിറോസ് കുന്നമ്പറമ്പിൽ വരുന്നു, പക്ഷെ താങ്കൾ തന്നെ ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനത്തെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഈ ഒരു മണ്ഡലത്തിലേക്ക് തന്നെ താങ്കൾ പരിഗണിക്കപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ സീറ്റ് നൽകണം. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ ഡി സി സിയുടെ മുന്നിൽ ഒരു ചെറിയൊരു പ്രകടനമൊക്കെ കണ്ടു. അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോ, ഞാൻ മാറി നിൽക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ആ രീതിക്കുള്ള ഒരു കടുംപിടുത്തോ ഈ നിയോജക മണ്ഡലത്തിൽ ഇല്ല. ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ച് നിന്നുകൊണ്ട്, യു ഡി എഫ് സംവിധാനം ഒന്നിച്ച് നിന്നുകൊണ്ട് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ഫിറോസ് കുന്നമ്പറമ്പിലിനെ ഒരിക്കലും വിടാൻ പാടില്ല, അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുള്ള ഒരാവശ്യം. അത് ആ ഒരു രീതിക്കാണ് ഞാൻ ഈ മണ്ഡലത്തിലേക്ക് എത്തിയത്. ഈ ജനപ്രതിനിധിയായി തുടർന്നാലും ലഭിച്ച ഒരു പക്ഷേ ഇവിടുന്ന് ജയിച്ചാലും തോറ്റാലും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഒരുപാട് കേരളം ഒറ്റ നോക്കുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ കൂടി പ്രതികരണം? അല്ല, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരാണ്. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് എന്താ പറയുക, ചങ്ക് വറച്ചു കൊടുക്കുന്ന ആളുകളാണ്. അതൊക്കെ ഓരോ ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കണ്ടു തന്നെയാണ് അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ താങ്കൾ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആയതിനു ശേഷം കൂടുതൽ താങ്കളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത്തരക്കാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, ആ ക്യാമ്പയിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഫിറോസ് കുന്നമ്പറമ്പിൽ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ പാടില്ല, അതാണല്ലോ ക്യാമ്പയിൻ്റെ ഉദ്ദേശം. നല്ലതൊന്നും അല്ലല്ലോ, അല്ലേ? ഞാൻ ഏകദേശം 6 വർഷമായി ചാരിറ്റി പ്രവർത്തനത്തിൽ, ഈ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ചാരിറ്റി 2017 ആരംഭിച്ചതാണ്. ഈ 2017 ആരംഭിച്ച് ഇന്നലെ വരെയും ഞാൻ ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷം ഞാൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അതിനകത്ത് 1% പോലും ഒരു തെറ്റോ അതല്ലെങ്കിൽ ഒരു ആരോപണങ്ങളോ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ മണ്ഡലത്തിൽ ഫിറോസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിജയസാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ജനം തിരിച്ചറിയും. അതിനെ ആ രീതിക്ക് തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കാണുന്നുള്ളത്. ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇവിടുത്തെ ജനങ്ങളോട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും കൊടുക്കുന്നത് പോലെ വലിയ വാഗ്ദാനങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല. ഒരൊറ്റ വാക്കേ പറയുള്ളൂ, നിങ്ങളുടെ വേദനയിലും നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങളിലൊരാളായിട്ട് ഏറ്റവും മുന്നിലിറങ്ങി പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. ഈ നാടിനെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാനുണ്ടാവും. ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. കേരളത്തിൽ ഒരു തുടർ ഭരണ സാധ്യത നിലവിലുണ്ട്. അടുത്തത് യു ഡി എഫ് ഭരണം തന്നെയാണ്. കാരണം യു ഡി എഫിൻ്റെ പ്രകടന പത്രിക അത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സൗജന്യമായ ചികിത്സ, ബിൽ രഹിത ആശുപത്രി എന്നാണ് ആദ്യത്തെ, അല്ലേ? ബിൽ രഹിത ആശുപത്രി എന്ന് പറഞ്ഞാൽ സൗജന്യ ചികിത്സ എന്നാണ്. അതുപോലെ തന്നെ ന്യായ് പദ്ധതി, ഓരോ കുടുംബത്തിനും 6,000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന ന്യായ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി. ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടി യു ഡി എഫ് സർക്കാർ വരുന്നു എന്ന് കാണുമ്പോൾ കേരളത്തിൻ്റെ ജനം 2 കൈനീട്ടി സ്വീകരിക്കില്ലേ? അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതൊരു വാഗ്ദാനമല്ലല്ലോ. കാരണം ഒരു പ്രാവശ്യം
ഇതൊക്കെ തെളിയിച്ച ഒരു സർക്കാരാണ് വീണ്ടും വരാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടിയിലൂടെ അതുപോലെ തന്നെ 400,000 മുകളിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. കാരുണ്യ പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത അത്രയും പദ്ധതികൾ നടപ്പാക്കിയ ഉമ്മൻചാണ്ടി യു ഡി എഫ് സർക്കാർ ഇത്തരം ഒരു പ്രകടന പത്രികയായിട്ട് വരുമ്പോൾ അത് 100% പാലിക്കപ്പെടുന്ന പ്രകടന പത്രിക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൽ താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ ഏത് കാര്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന നൽകുക? ജനങ്ങളുടെ പ്രാഥമിക പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആ മേൽപ്പാലത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് തീരദേശ മേഖലയിൽ, ഞാനിപ്പോൾ ആ തീരദേശ മേഖലയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു സാഹചര്യം, ഒരു ചേരിയിലൂടെ കടന്നു പോകുന്ന പോലെയൊക്കെയാണ് തീരദേശ മേഖലയൊക്കെ ഞാൻ കണ്ടത്. നേരെ മറിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരം ഭാഗത്തൊക്കെയുള്ള തീരദേശ മേഖലകളിലൂടെ പോകുമ്പോൾ അവിടുത്തെ തീരദേശ റോഡുകളും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ ശരിക്കും വല്ല ഫോറിൻ കൺട്രിയിൽ പോയതുപോലെയൊക്കെ തോന്നുന്ന രീതിക്കാണ്. ഇവിടെ പോയി കഴിയുമ്പോൾ ഒരു പക്ഷേ ഒരു 50 പുറകോട്ടടിച്ചതുപോലെയാണ് കാണുന്നത്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണം, അതിനൊക്കെ മാറ്റം വരുത്തണം. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ താങ്കൾ ഇപ്പോൾ കഴിഞ്ഞു വരുന്ന പൊതുപരിപാടിയിൽ പറഞ്ഞു, ഇവിടുത്തെ ക്യാൻസർ രോഗികളുടെ അന്നം മുടക്കിയത് ഒരാളാണ്, കിഡ്നി രോഗികളുടെ, സോറി ക്ഷമിക്കണം, കിഡ്നി രോഗികളുടെ അന്നം മുടക്കിയത് ഒരാളാണെന്ന് പറയുന്നത് കേട്ടു. എന്താണ് ആ ഒരു സബ്ജക്റ്റിൽ? അല്ല, ജില്ലാ പഞ്ചായത്ത് കിഡ്നി രോഗികൾക്ക് സൗജന്യ മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതി അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കിഡ്നി രോഗികൾക്ക് നല്ല രീതിയിൽ ആശ്വാസമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് അനാവശ്യമായ ഒരു ആരോപണം കൊണ്ടുവന്ന് ആ പദ്ധതിയെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. നമ്മളൊരു പ്രശ്നം കണ്ടാൽ അത് പരിഹരിക്കണം, അത് പരിഹരിച്ച് അത് തുടർന്ന് കൊണ്ടുപോകണം. കാരണം എന്താ, ഈ പാവപ്പെട്ട രോഗികൾക്ക് അതല്ലാതെ വേറെ വഴിയില്ല. മറിച്ച് അതിനെ ഇല്ലാതാക്കി നിർത്തിവെക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ, ഒരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ, അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ മരുന്ന് അവരുടെ പ്രയാസങ്ങൾ മുടക്കി അത് വെക്കുന്ന ആളായിട്ട് മാറാൻ പാടില്ല. അതാണ് ആ കാര്യത്തെ കുറിച്ച് തന്നെയാണ്. 100% ഞങ്ങൾ വിജയിക്കും. തവനൂർ ഞങ്ങൾ തിരിച്ചുപിടിക്കും. തവനൂരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, അതിൽ യാതൊരു വിധ സംശയവും വേണ്ട. തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും തീപ്പാറും മത്സരം നടക്കുന്ന തവനൂരിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ, യാസിൻ ബിൻ യൂസഫലി, സമയ മലയാളം, മലപ്പുറം.